നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിന്റെ ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയും പ്രളയവും പിന്നാലെ കരിപ്പൂർ ദുരന്തവും ഒക്കെ ഉണ്ടാക്കിയ ഞെട്ടലിൽ കഴിയുന്ന മലയാളികളുടെ മുന്നിലേക്ക് വീണ്ടും വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വാർത്തയാണ് കാസർഗോട്ട് നിന്ന്. കൗമാരക്കാരനായ ആൽബിൻ തന്റെ കുടുംബാംഗങ്ങളെ വകവരുത്താൻ നടത്തിയ ശ്രമങ്ങൾ, അതിൽ സഹോദരിയുടെ ജീവൻ നഷ്ടമായി. ജോളിയുടെയും പിണറായിയുടെ സൗമ്യയുടെയും കൊല്ലത്തെ സൂരജിന്റെയും ഒക്കെ വാർത്തകൾ കേട്ട മലയാളി ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്തയിൽ ശ്രവിച്ചത്. വലിയ ദുരന്തങ്ങൾക്കിടയിലും നമ്മുടെ മനുഷ്യരുടെ മനസ്സ് ഈ നിലയിൽ തന്നെ തുടരുകയാണല്ലോ എന്ന ആദിയോടുകൂടി നമ്മൾ കേട്ട വാർത്ത. സ്വത്തിനു വേണ്ടി അല്ലെങ്കിൽ സുഖമായി ജീവിക്കാൻ ഉറ്റവരെയും ഉടയവരെയും കൊല ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് നിരന്തരമായി നമ്മുടെ മലയാളികൾ, സ്ത്രീകളും കൗമാരക്കാരും അടക്കമുള്ളവർ തിരിയുന്നത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുകയാണ് ഇന്ന് ഈ സംവാദത്തിൽ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ അരുൺകുമാർ, സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ എൻ ലാൽകുമാർ എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ലാൽകുമാർ, ഡോക്ടറിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് ലാൽകുമാറിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ജോളിയുടെ കൊലപാതകം, 14 വർഷങ്ങൾ കൊണ്ട് 6 പേരെ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട 6 പേരെ ആസൂത്രിതമായി കൊല ചെയ്യുക. പിന്നീട് പിണറായിയിലെ സൗമ്യയുടെ ഇടപെടൽ നമ്മൾ കണ്ടു. അവർ കുടുംബത്തിലെ ബന്ധുക്കൾക്കെല്ലാം വിഷം കൊടുത്ത് കൊല്ലുന്നു. ഒടുവിൽ സൗമ്യ തന്നെ ഒരു മരക്കൊമ്പിൽ ജീവനൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തി. പുത്രയെ കൊല ചെയ്യുന്നതിന്, സ്വന്തം ഭാര്യയെ കൊല ചെയ്യുന്നതിന് സൂരജ് നടത്തിയ ശ്രമങ്ങൾ അതുപോലെ തന്നെയാണ്. സുഖമായി ജീവിക്കാം, കാവുകയും ഒത്ത് എന്നുള്ള ചിന്തയോടുകൂടി ഒരു 22 വയസ്സുകാരൻ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതക ശ്രമം, അതിൽ സഹോദരിയുടെ ജീവൻ നഷ്ടമാകുന്നു. നമ്മൾ ഈ വലിയ വലിയ വാർത്തകൾക്ക് പിന്നാലെ പോകുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് തുടർച്ചയായി നമ്മളുടെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പിടിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ടും ഇതിലേക്ക് എന്തുകൊണ്ട് ചെന്ന് വീഴുന്നു എന്നുള്ള ഒരു വലിയ സംശയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നില്ല യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും അത് പിടിക്കപ്പെടും എന്നറിഞ്ഞിട്ടും ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തും. കാര്യം അത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കാൻ പറ്റും. എനിക്കൊന്നും മെഡീവൽ യൂറോപ്പിലൊക്കെ പോക്കറ്റ് അടിക്കുക അല്ലെങ്കിൽ മോഷണം നടത്തുന്നവരെ പബ്ലിക്കായിട്ട് തൂക്കാൻ വിധിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പബ്ലിക്കായിട്ട് തൂക്കുന്നിടത്താണ് പിന്നീട് ഏറ്റവും കൂടുതൽ മോഷണം നടന്നുകൊണ്ടിരുന്നത്, പോക്കറ്റ് അടി നടന്നുകൊണ്ടിരുന്നു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. എനിക്കൊന്ന് ക്രൈം, നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്വത്തുണ്ടാക്കുക എന്നുള്ള ആ ഒരു വാസന, അത് നമ്മളൊരു സോഷ്യൽ ബീയിങ് അല്ലാതായി മാറി പെട്ടെന്ന് നമുക്ക് സ്വത്തുണ്ടാക്കിയെടുക്കാനൊരു ശ്രമമാണ് ഇവിടെ എല്ലാ വിഷയത്തിലും നടന്നിരിക്കുന്നത്. എല്ലാം സൈക്കോളജിക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ മാനസിക വിഭ്രാന്തി മൂലം ചിലപ്പം ചെയ്തിരിക്കും. അതെനിക്കൊന്ന് ഡോക്ടർക്ക് കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഒരു വ്യക്തിയുടെ മെന്റൽ ഫോർമേഷൻ, അതെനിക്കൊന്ന് സ്കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അവരുടെ പ്രൈമറി ഇൻട്രാക്ഷൻ, അതിന് നമ്മൾ സോഷ്യോളജിക്കലി പ്രൈമറി സോഷ്യലൈസേഷൻ, സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന രണ്ട് തലത്തിലാണ് ഇതിനെ പറയുക. നമ്മളൊരു 6 വയസ്സുവരെയുള്ള പീരീഡിൽ അതിനെ പ്രൈമറി സോഷ്യലൈസേഷൻ എന്നും പിന്നീട് സ്കൂളിൽ പോയി എൻഗേജ് ചെയ്യുന്ന ആ കുട്ടി സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. ഈ സ്കൂൾ എന്ന് പറയുന്ന ആ പരിസരം, ആ സാമൂഹിക പരിസരം അവനെ ഒരു വലിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിന് മുമ്പ്, ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ഇന്ററിം ഫേസ് ആണ്. ഈ രണ്ട് തലത്തിലും യഥാർത്ഥത്തിലുള്ള മൂല്യങ്ങൾ ഇവരിലേക്ക് എത്തിക്കാൻ നമുക്ക്, നമ്മൾ ഓരോരുത്തരും അതിനകത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കുഞ്ഞും ഒരു കുട്ടിയും മോശക്കാരല്ല. അവര് ഷേപ്പ് ചെയ്തെടുക്കുന്നിടത്താണ് അവിടുത്തെ പ്രശ്നം വരുന്നത്. ആ ഷേപ്പിംഗ് പ്രോസസ്സ് നമ്മുടെ സമൂഹത്തിൽ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ ഗാഢമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മളുടെ സമൂഹത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്, ലോകത്തുള്ള എല്ലാ സമൂഹത്തിലും ഇത് നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു അനോമിക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അനോമിക് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പൂർണ്ണമായ ആധുനികതയിലേക്ക് എത്തിയിട്ടുമില്ല, എന്നാൽ നമ്മുടെ ട്രഡീഷണാലിറ്റിയിൽ നിന്ന് നമ്മൾ കരകയറിയിട്ടുമില്ല. അതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ വാല്യൂസ് എന്താണെന്ന് നമുക്ക് കൃത്യമായി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ആൾക്കാർ ഇറാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളത് പഠനങ്ങൾ പലതും വന്നിട്ടുണ്ട്. കാര്യം നമുക്ക് ഏത് നോംസിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, ഏത് നോംസിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം അത് നമുക്ക് തന്നെ ഉണ്ട്. അപ്പം കുട്ടികളുടെ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. എന്നുവെച്ചാൽ നമ്മൾ മുതിർന്നവർ നോക്കൂ, ഭരണഘടനയ്ക്കെതിരെ നമ്മൾ സമരം നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ട്രഡീഷണാലിറ്റിയെ പിടിച്ചു നിർത്താൻ? അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ട്രഡീഷണലിസം വേഴ്സസ് മോഡേണിറ്റി,
ഇതെപ്പോഴും ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടം. ഇത് കുഞ്ഞുങ്ങളെ നമ്മളെ ബാധിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വരുന്ന തലമുറയെ ബാധിക്കും. ഇത് എന്താണ് മോഡേണിറ്റി നമ്മളോട് പറയുന്നത്? ഒരു കൺസ്യൂമർ വേൾഡ് പരമാവധി ഇൻഡിവിജ്വൽ സെൻട്രിക്കായ, പരമാവധി പണം ഉണ്ടാക്കുന്ന ഒരാൾക്ക് വാല്യൂ കൊടുക്കുന്ന രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് എങ്കിൽ ഇവൻ പെട്ടെന്ന് പണക്കാരനാകാൻ ശ്രമിക്കും. നിങ്ങൾ നോക്കൂ, താങ്കൾ ഇവിടെ കൃത്യമായി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ജോളി വധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. എത്രയോ കാലം അവർ പറ്റിച്ച് ജീവിക്കുകയാണ്, ഇത്രയും പേരെ കൊന്നിട്ടും, അഞ്ചോ ആറോ പേരെ കൊന്നിട്ടും അവർക്ക് ഒരുപാട് നാൾ പറ്റിച്ച് ജീവിക്കാൻ പറ്റി. അപ്പൊ ഇത് പറ്റിക്കപ്പെടാതെ ഇതിന് ഈ പയ്യൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൂടെ കൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യമായിരിക്കും ഇവന്റെ മുന്നിൽ വരുന്നത്. അപ്പൊ അവന് ബേർഡൻസ് ഇല്ല. നമ്മുടെ നമ്മുടെ സോഷ്യൽ എൻഗേജ്മെന്റ് എവിടെയാണ് തുടങ്ങുന്നത്? നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ ഏറ്റവും ചെറിയ സോഷ്യൽ ഗ്രൂപ്പ് ഫാമിലിയാണ്. അതിന് താഴെയുള്ള ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലാണ്. അപ്പൊ നമ്മൾ ആ ഫാമിലിയിൽ തന്നെ അവൻ ഡിസ്റ്റർബൻസ് അവൻ നേരിടുന്നുണ്ട്. പിന്നെ അവൻ എങ്ങനെ സൊസൈറ്റിയായിട്ട് എൻഗേജ് ചെയ്യുന്നു? അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എക്സ്ട്രീംലി ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ട്, ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ, എക്സ്ട്രീംലി ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ട് അവന്റെ സോഷ്യൽ എൻഗേജ്മെന്റ്സ് ഇല്ലാതാക്കുക. സോഷ്യൽ എൻഗേജ്മെന്റിന്റെ പ്രത്യേകത എന്താ? നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട വരും. ഇപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്നതും കല്യാണം കഴിച്ചു കഴിഞ്ഞ് ജീവിക്കുമ്പോഴെന്താ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പർട്ടിക്കുലറിസ്റ്റിക് ഇൻട്രസ്റ്റിൽ നിന്ന് മാറി നിങ്ങൾ കോമൺ ഇൻട്രസ്റ്റിലേക്കോ യൂണിവേഴ്സലിസ്റ്റിക് ഇൻട്രസ്റ്റിലേക്കോ മൂവ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അങ്ങനെ കോംപ്രമൈസ് ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാത്ത, ഇൻഡിവിജ്വൽ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങുന്ന വാല്യൂസ് ഈ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ വരുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി ഇച്ചിലൂടെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ എക്സ്പെർട്ട് ആയ അദ്ദേഹത്തിന് ഇച്ചിലൂടെ കൃത്യമായി പറയാൻ കഴിയും എന്നാണ് എൻ്റെ, ഞാനൊരു സമൂഹത്തെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു ഡോക്ടർ അതിനെ നോക്കി കാണുമ്പോൾ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പൊതുസമൂഹത്തിന്റെ പ്രതിനിധി എന്നുള്ളതിൽ, അല്ലെങ്കിൽ മനുഷ്യരുടെ സാധാരണ വികാര വിചാരങ്ങളെ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ ഉള്ള അഭിപ്രായ പ്രകടനമാണ് ലാൽകുമാർ അവിടെ നടത്തിയത്. ഡോക്ടറിലേക്ക് വരുമ്പോൾ ഡോക്ടർ, ശരിക്കും എനിക്ക് ഉണ്ടാകുന്ന ഒരു സംശയം നേരത്തെ ഞാൻ തുടങ്ങി ലാൽകുമാറിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ്, ഈ പിടിക്കപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇത്തരം കുറെ അനുഭവങ്ങളുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ പിന്നെയും അങ്ങനെ പിടിക്കപ്പെട്ടേക്കാവുന്ന ഒരു കാര്യത്തിൽ പോലും ഈ പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ സുഖത്തിന് വേണ്ടി എനിക്ക് സുഖമായി ജീവിക്കാം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ അത്തരം ആസൂത്രിതമായ കൊലപാതകത്തിലേക്ക് തന്നെ പോകുന്നു. അതും തന്റെ ഏറ്റവും അടുത്ത ആളുകളെ, അമ്മയും അച്ഛനും സഹോദരങ്ങളും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ അങ്ങനെ വകവരുത്തി കളയാം എന്നുള്ള ചിന്ത എങ്ങനെ ഉണ്ടാവുന്നു എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ശരിക്കും. വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയവും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യവും ശ്രീ ലാൽകുമാർ പറഞ്ഞ് നിർത്തിയ ഭാഗത്ത് നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. വളരെ മനോഹരമായി അദ്ദേഹം അതിന്റെ സാമൂഹിക വശങ്ങൾ വിശദീകരിച്ചു. അതിന്റെ ചുവട് പിടിച്ച് തന്നെ ഞാൻ തുടങ്ങുകയാണെങ്കിൽ, ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം സാമൂഹിക വിച്ഛേദന ലക്ഷണൈക്യം, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോം എന്ന് മനഃശാസ്ത്ര ഭാഷയിൽ പറയുന്ന സുവിശേഷത്തിലൂടെ നോക്കുകയാണ്. അത് ശ്രീ ലാൽകുമാർ സൂചിപ്പിച്ച അതേ അവസ്ഥ തന്നെയാണ്. എല്ലാവരിൽ നിന്നും അകന്ന് സ്നേഹം കൊടുക്കുകയും സ്നേഹം സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അത്തരം സംഗതികളിൽ നിന്നെല്ലാം അകന്നിട്ട് ഒരു സ്വകാര്യ ലോകത്തേക്ക്, അത് പലപ്പോഴും ഒരു ഡിജിറ്റൽ ലോകമായിരിക്കും, ആ ഡിജിറ്റൽ ലോകത്തേക്ക് ഒഴുകി പോവുകയും അതിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും അതിന് പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് അറിയാതെ ഈ യാന്ത്രികമായ ഈ മായാലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുറച്ചു പേരെങ്കിലും എത്തിച്ചേരുന്നുണ്ട്. അത് നേരത്തെ തന്നെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ കോവിഡും ലോക്ക്ഡൌണും വന്നതോടെ കുറച്ച് കൂടുതൽ ആളുകൾ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ശ്രീ പ്രവീൺ സൂചിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു ഒരു വാചകമുണ്ട്, പിടിക്കപ്പെടും എന്ന അനുഭവങ്ങളിലൂടെ ബോധ്യമായിട്ടും പിന്നീട് എന്തുകൊണ്ട് ഇത് ചെയ്യും. ഈ അനുഭവങ്ങൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയും ആളുകളുമായി സഹകരിക്കുകയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ കുറവായി. ഒരുപക്ഷെ പത്രത്തിൽ ജോളിയെ പിടിച്ചു എന്നിങ്ങനെ കാണുമ്പോൾ തന്നെ ഈ നമ്മുടെ സംവേദനത്തിന് ഒരു സവിശേഷതയുണ്ട്. ഒരു വ്യക്തി ഒരു പ്രത്യേക വിവരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന ചില കഷ്ണങ്ങൾ, ചില ഘടകങ്ങൾ മാത്രം സ്വാംശീകരിക്കുകയും ബാക്കിയുള്ളത് തള്ളിക്കളഞ്ഞു. ഇപ്പൊ ജോളിയുടെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ടിട്ട് 14 വർഷം കൊണ്ട് 6 കൊലപാതകങ്ങൾ നടന്നു. അതിൽ ഒടുവിൽ മാത്രമാണ് പിടിക്കപ്പെട്ടത്. അപ്പോ 14 വർഷം കൊലപാതകങ്ങൾ ചെയ്തതിന് ശേഷവും ഒരു വ്യക്തിക്ക് പിടിക്കപ്പെടാതെ തുടരാം എന്നുള്ള ഒരു ഘടകമായിരിക്കും പലപ്പോഴും ഇത്തരം ആളുകൾ സ്വാംശീകരിക്കുന്നത്.
എന്നിട്ട് പലപ്പോഴും ഈ ഇന്റർനെറ്റിലും മറ്റും ലഭ്യമായിട്ടുള്ള പലതരം വീഡിയോകളുണ്ട്, ഒരുപാട് തെളിയിക്കപ്പെടാതെ പോയ കൊലപാതകങ്ങൾ. ഇപ്പൊ ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്ന കുപ്രസിദ്ധമായ കൊലപാതക പരമ്പരയ്ക്ക് ആരാണ് ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ജാക്ക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് ഇന്നുള്ളൊരു അറിവ് ആരോ എഴുതിയ ഒരു ഊമക്കത്തിൽ നിന്നാണ്, അത് മറ്റു പലരുമാണ് എന്ന മട്ടിലുള്ള പലതരത്തിലുള്ള കഥകളും ചിന്തകളും ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇത് ആരാണെന്നുള്ളതിനെ പറ്റി ഇപ്പോഴും വ്യക്തതയില്ല. അപ്പോൾ പിടിക്കപ്പെടാതെ കൊലപാതകങ്ങൾ ചെയ്യാം, അത്തരത്തിലുള്ള അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്, സൂമാരക്കുറിപ്പിന്റെ അനുഭവമുണ്ട്, ഇങ്ങനെയുള്ള പലതരം അനുഭവങ്ങൾ. ഇപ്പൊ ഇവര് പലപ്പോഴും ഇന്റർനെറ്റിലും മറ്റും പരിധി എടുത്തിട്ട് എങ്ങനെ പിടിക്കപ്പെടാതെ കൊലപാതകം ചെയ്യാൻ പറ്റും, എങ്ങനെ തെളിവുകൾ അവശേഷിപ്പിക്കാതെ കൊലപാതകങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അത് ആരും അറിയാതെ മുന്നോട്ട് പോകാൻ പറ്റും, ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകള് ധാരാളം വാർത്തകള് സൈബർ പ്രതലത്തിൽ ലഭ്യമാണ്. അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം സംഗതികളാണ്. വെളിയിലോട്ട് ഇറങ്ങി ആളുകളോട് സംസാരിക്കുകയും പത്രം വായിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കേവല യാഥാർത്ഥ്യങ്ങളുമായിട്ട് നേർക്കു നേർ ബന്ധമുള്ള വ്യക്തികളുമായിട്ട് സംസർഗിക്കുകയും ചെയ്താൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ പിടിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ നാട്ടിലെങ്കിലും അങ്ങനെയാണ്, വൈകിയാണെങ്കിലും പിടിക്കപ്പെടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക്. ഈ യാഥാർത്ഥ്യ ബോധം ഇല്ലാതെ പോകുന്നതാണ് പലപ്പോഴും ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിന് കാരണം. പലപ്പോഴും ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോലെ വ്യക്തികൾക്ക് ആഹ്ലാദം നൽകുകയും അവരോട് ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില ഘടകങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആരോപിക്കപ്പെടുന്ന ആ ഏറ്റവും പുതിയ സംഭവത്തിലും ലഹരിയുടെ ഉപയോഗം സംശയിക്കപ്പെടുന്നതായിട്ട് ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് കൃത്യമാണോ നമുക്കറിയില്ല, ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഞാനൊന്ന് വരാം, കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ തലച്ചോറില് നമ്മുടെ നെറ്റിയുടെ പുറകില് നിൽക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഒരു ഭാഗം, ഇതാണ് മനുഷ്യനെയും മൃഗത്തിനെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഭാഗം. മനുഷ്യന്റെ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നിർണ്ണയിക്കുന്നത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ വരും വരായികളെ കുറിച്ച് വിലയിരുത്തുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉള്ളതുകൊണ്ടാണ്. ഭാവിക്ക് വേണ്ടി നമുക്ക് കരുതി വെക്കാൻ പറ്റുന്നത് ബന്ധങ്ങളായാലും സമ്പാദ്യമായാലും നമ്മുടെ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള ഒരു ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു നന്മയാണെങ്കിലും ഇതെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ മൃഗങ്ങളിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വലുതായിട്ട് വികസിച്ചിട്ടില്ല, അതുകൊണ്ട് അവര് അപ്പപ്പോൾ തോന്നുന്ന വികാരങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രതികരിക്കും. മനുഷ്യന് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉള്ളതുകൊണ്ടാണ് 23 വയസ്സ് വരെ ഇത് വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ തന്നെ ഡോപ്പമിൻ എന്നൊരു രാസവസ്തു, ഇതാണ് ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു സംഗതി. ഡോപ്പമിൻ കൂട്ടുന്ന ഏത് പ്രവൃത്തിയും നമുക്ക് ആഹ്ലാദം ഉണ്ടാക്കും. സൗഹൃദങ്ങളായാലും സംഗീതമായാലും ഊഷ്മളമായ ഒരു വിവാഹ ജീവിതമായാലും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതായാലും ഇതൊക്കെ ഡോപ്പമിൻ കൂട്ടുന്ന ഘടകങ്ങളാണ്. പക്ഷെ ലഹരി വസ്തുക്കളും അതുപോലെ ഈ ഡിജിറ്റൽ അടിമത്വം ഒക്കെ ഡോപ്പമിൻ വല്ലാതെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അങ്ങ് പെട്ടെന്ന് വർദ്ധിപ്പിച്ചു കളയും, പെട്ടെന്നൊരു ആഹ്ലാദം കിട്ടുന്നു. ആ ആഹ്ലാദത്തിൽ മറ്റ് കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. അങ്ങനെ വരുമ്പോഴാണ് അഡിക്ഷൻ അല്ലെങ്കിൽ അടിമത്വം എന്ന അവസ്ഥ വരുന്നത്. ലഹരി അടിമത്വമായാലും സ്വഭാവ സംബന്ധമായ അടിമത്വം, ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയും, അത് ഈ ഡിജിറ്റൽ അടിമത്വങ്ങളൊക്കെ അതിന്റെ പട്ടികയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആരോഗ്യകരമായി ഡോപ്പമിൻ കൂട്ടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് വ്യായാമവും സൗഹൃദവും ഊഷ്മളമായ ബന്ധങ്ങളും വായനയും സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ. പക്ഷേ അതിലേക്ക് ഒന്നും പോകാതെ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഡോപ്പമിൻ കിട്ടുന്ന ഏക പ്രവൃത്തി ഒരുപക്ഷെ ഡിജിറ്റൽ ഇടപെടലുകളോ ലഹരിയോ ആയി ചുരുങ്ങി പോകുമ്പോഴാണ് മനുഷ്യൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പെട്ടെന്നുള്ള ഈ വൈകാരിക വിക്ഷുബ്ധാവസ്ഥകളിൽ വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത പോലും മനുഷ്യൻ വിസ്മരിച്ചു പോകും. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക, പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരം ബന്ധങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതെ സ്വന്തം മുറിക്കുള്ളിലേക്ക് ഒതുങ്ങിക്കൂടി സ്വന്തമായി ചില പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹം എന്ന അനുഭവം അവന് അനുഭവവേദ്യമാകുന്നില്ല, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. സ്നേഹം എന്നൊരു സംഗതിക്ക് പ്രസക്തിയില്ല, ബന്ധങ്ങൾ എന്നൊരു സംഗതിക്ക് പ്രസക്തിയില്ല. ഇതെല്ലാം ഉപകരണങ്ങൾ മാത്രമാണ്. അച്ഛനും അമ്മയ്ക്കും സ്വത്തുണ്ട്, അതെനിക്ക് കിട്ടേണ്ടതാണ്. സഹോദരിയെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രം കിട്ടും. അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നെ ആസ്വദിക്കാം. ആസ്വാദനം എന്ന് പറയുമ്പോൾ മനസ്സിൽ സ്വപ്നം കണ്ട കാര്യങ്ങൾ, ഇന്റർനെറ്റിൽ കണ്ട സ്ഥലങ്ങൾ, യാത്രകൾ, പരിധിവിട്ട സ്വാതന്ത്ര്യം, പരിധിവിട്ട ആസ്വാദനം, അനിയന്ത്രിതമായിട്ടുള്ള ലൈംഗികത, ഇത്തരം കാര്യങ്ങളൊക്കെ ആ സ്വപ്നങ്ങളിൽ വരും. ഈ സ്വപ്നങ്ങൾ മനസ്സിൽ രൂപപ്പെടുന്നതിന് ഇന്റർനെറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കും വഹിക്കുന്നുണ്ട്. ഇവിടെ ശ്രീ ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുപ്രായം തൊട്ട് തന്നെ കുട്ടികളെ എങ്ങനെ സാമൂഹിക ജീവികളായി വളർത്താം എന്നുള്ളത്
ഈ രക്ഷാകർത്തൃത്വം അല്ലെങ്കിൽ പേരന്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൗമാരപ്രായം എത്തുമ്പോൾ പലപ്പോഴും ഈ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ വലിയ ഒരു വിടവ് രൂപപ്പെടുന്നു. ആ ഘട്ടം എത്തുമ്പോൾ 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ് ആ പ്രായത്തിലെ കുട്ടികൾ എത്തുമ്പോൾ കുട്ടികൾക്ക് വൈകാരികമായ ആവശ്യങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിയുന്നു ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ മാതാപിതാക്കൾ അതിനെ പ്രസക്തി കാണുന്നില്ല. ഇവർക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, പുസ്തകം, ട്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതി, അവർ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ദൗത്യം. ഈ രീതിയിലേക്ക് ചിന്തിച്ചു പോകും. പക്ഷേ 13-ാം, 14-ാം, 15-ാം വയസ്സുള്ളൊരു കുട്ടിയും അവൻ വൈകാരികമായിട്ട് ഹോർമോണുകൾ കൊണ്ടൊക്കെ ഒരു പുരുഷ രൂപമോ സ്ത്രീ രൂപമോ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ജീവി തന്നെയാണ്, മനസ്സുകൊണ്ട് കുട്ടി തന്നെയാണ്. അവിടെ ആ വൈകാരികമായ ആവശ്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു, നിറവേറ്റപ്പെടാതെ പോകുന്നു. ആ വരുന്ന ഇടവേളയിലേക്കാണ്, ആ ഗ്യാപ്പിലേക്കാണ്, ആ വൈകാരിക ശൂന്യതയുടെ പ്രതലത്തിലേക്കാണ് ഇന്റർനെറ്റ് ആയാലും ലഹരി വസ്തുക്കളായാലും വീടിന് പുറത്തുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങളായാലും ലൈംഗിക ചൂഷണങ്ങളായാലും ഇതിന്റെ എല്ലാം സ്ഥാനം കടന്നു വരുന്നത്. അവിടെ ആ ഒരു അടിമത്വത്തിലേക്ക് ആ കുട്ടികൾ പോകുമ്പോൾ പിന്നെ മാതാപിതാക്കളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥ, അവരുമായിട്ട് ബന്ധം പുലർത്താൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷത്തിൽ പലപ്പോഴും കുട്ടികൾ ഒതുങ്ങിപ്പോകുന്നു. അതിന്റെ ഒടുവിൽ ഒരുപക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഇത്ര വലിയ പ്രശ്നമായിരുന്നു എന്ന് മാതാപിതാക്കൾ പോലും അറിയുന്നു. ഇതാണ് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയാവുന്ന കാര്യം. പറയുന്നത് പോലെ നമ്മൾ സമൂഹ ജീവി അല്ലാതെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കത്തിൽ പറയാൻ സാധിക്കുന്നു. ഒന്ന്, കാരണം ഈ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന് അറിയുന്നില്ല. ഞാൻ ഉന്നയിച്ച ആ സംശയത്തിന് ഡോക്ടർ വളരെ കൃത്യമായിട്ടാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ പിടിക്കപ്പെടുമെന്ന് തോന്നലുണ്ടായിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിലൊക്കെയാണ് പിടിക്കപ്പെട്ടത് എന്നതൊക്കെ അറിഞ്ഞാലല്ലേ അവർക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സമൂഹ ജീവിയെ അല്ലാതാകുന്ന ഒരു വലിയ ആൾക്കൂട്ടം നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. നമ്മളൊരു ഇൻഡിവിജ്വലിന്റെ ലൈഫ് നമുക്കൊന്ന് സ്റ്റേജസ് ആയിട്ട് നോക്കാം. ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള തലത്തിൽ ഒരാൾക്ക് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിന് ഒരു പ്രസക്തി, പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്ന ചെറിയ സോഷ്യൽ ഗ്രൂപ്പിൽ ഒരു എൻഗേജ്മെന്റ്, പിന്നെ അതിനെക്കാട്ടിലും വലിയ എൻ്റെ ഇമ്മീഡിയറ്റ് സൊസൈറ്റി, പിന്നെ സിവിൽ സൊസൈറ്റി എൻഗേജ്മെന്റ്, പിന്നെ സ്റ്റേറ്റുമായിട്ടുള്ള എൻഗേജ്മെന്റ്, ഈ പല തരത്തിലുള്ള എൻഗേജ്മെന്റ് ഒരു വ്യക്തിക്കുണ്ട്. ഇത് ഞാൻ ഡോക്ടറും കൃത്യമായിട്ട് സൂചിപ്പിച്ചു, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ജീവിതം ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഈ ഫോണിന്റെ മുന്നിലേ ആയി മാറിയിരിക്കുന്നു. ഇന്ന് താങ്കൾ വീട്ടിൽ പോയി നോക്കൂ, താങ്കൾ ഒരു ദിവസം എത്ര നേരമാണ് ഫോണിൽ ചിലവാക്കുന്നത്? അതിന് സോഫ്റ്റ്വെയർസ് കിട്ടും. ഒന്ന് ചുമ്മാതെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ ആം ഡെഫിനറ്റ്ലി ടെലിങ് യു അത് 7 മണിക്കൂറിന് മേളിലായിരിക്കും. കാര്യം ഞാൻ നിങ്ങളൊരു മാധ്യമ പ്രവർത്തനം ആയതുകൊണ്ടാണ് ഞാനത് ഉറപ്പിച്ചു പറയുന്നത്. കൂടുതലും വർക്കായിരിക്കും ചെയ്യുന്നത്, ഒക്കെ ശരിയാണ്, പക്ഷെ ഫോണുമായിട്ടുള്ള എൻഗേജ്മെന്റ് വളരെയധികം കൂടുന്നു. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ 7-ോ 8-ോ മണിക്കൂറായിരുന്നു. അതിനകത്ത് ഭാഗ്യവശാൽ അതിൻ്റെ പാർട്ടീഷൻ വന്നപ്പം ഓൺലൈൻ ചെസ്സ് കളിച്ചത് 2 മണിക്കൂർ കണ്ടപ്പോൾ ഞാനൊരു ആശ്വാസം എനിക്ക് തോന്നി. പക്ഷേ എന്നിരുന്നാലും അത് വളരെ അധികമാണ് എൻഗേജ്മെന്റ്. നിങ്ങൾ നോക്കൂ, സ്കൂളുകളിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഓരോ കുട്ടികളെ എടുക്കുക, അവർ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന എത്ര പേര്? ഞാനൊക്കെ ഗ്രൗണ്ടിൽ പോയി കളിച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ ഈ കൂട്ടത്തിലുള്ളവരൊക്കെ അങ്ങനെ ആയിരിക്കും. ചേട്ടന്മാർ കാണും, ചേട്ടന്മാർ വഴക്ക് വരും, പറയും നമുക്ക് ചാൻസുകൾ കിട്ടത്തില്ല, നമുക്ക് കളിക്കാൻ കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് നമ്മളെ പുറയിൽ മാറ്റി നിർത്തും, അവിടെ ഒരു പരാജയം നേരിടുന്നു, എന്നിട്ട് പിന്നെ നമ്മളെ മുന്നോട്ട് വരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ലൈഫിൽ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്ന എൻഗേജ്മെന്റ്, ഒരു കുട്ടിക്കുണ്ടാകുന്ന എൻഗേജ്മെന്റ് വളരെയധികമാണ്. ഇപ്പം സംഭവിക്കുന്ന തന്നെ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ടാവും, ആ ഫ്ളാറ്റിന്റെ മുന്നിൽ ഒരു ചെറിയ സ്ഥലം കാണും, അവിടെ ഒരേ സോഷ്യൽ ഗ്രൂപ്പിൽ വരാൻ സാധ്യതയുള്ള ഒരേ ക്ലാസ് പൊസിഷനിൽ വരുന്ന അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും എൻഗേജ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ദ റിച്ച് ഇസ് ഇൻട്രാക്ടിങ് വിത്ത് ദ റിച്ച് എന്ന് പറയുന്ന പോലെ പൂർ എൻഗേജും പൂർവായിട്ടുള്ള ക്ലാസ് പൊസിഷനുള്ള എൻഗേജ്മെന്റും ഇല്ല, മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള എൻഗേജ്മെന്റും ഇല്ല. അപ്പൊ പലതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഭാഗം കുട്ടികളെയാണ് കാണുന്നത്. അവന്റെ ലോകം, അവൻ ഡെയിലി ലൈഫിൽ എൻഗേജ് ചെയ്യേണ്ട ലോകം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവനും മിഡിൽ ക്ലാസ്സിലുള്ളവനും റിച്ചും ഒക്കെ ഉള്ള സങ്കീർണമായ ഒരു ലോകമാണ്. പക്ഷെ ഇവൻ വളർന്നു വരുന്ന 12-ാം ക്ലാസ്സോ ഒക്കെ വരെ പഠിച്ചിട്ട് വരുന്ന ആ കുട്ടി അവൻ ഇങ്ങനൊരു ലോകമേ കാണുന്നില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഗൾഫിൽ പഠിച്ച ഒരു കുട്ടി എൻ്റെ കൂട്ടത്തിൽ ബിടെക്കിന് പഠിക്കുമ്പോൾ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഞങ്ങളുടെ കോളേജ് ബസ് കൊണ്ട് നിർത്തുകയാണ്. ആ കുട്ടിക്ക് ഇറങ്ങിയിട്ട് ചെങ്ങന്നൂർ പോകേണ്ടത്, തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ പോകേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സത്യസന്ധമായി എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടൊരു കഥയാണ്. ഞാൻ ചെയ്തത് ഫോഴ്സ്ഫുള്ളി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. നമ്മൾ ഒരു വളരെ റാഷായിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് ഇപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാര്യം അവർ ഉറപ്പായിട്ടും വീട്ടിലെത്തും, ഒരാളോട് ചോദിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് എഴുതിക്കൊണ്ട് പോവാണ്, എങ്ങനെ പോകണം, ഏത് ബസ്സേ കയറണം,
എങ്ങനെ ഇതുവഴി പോകണം, ഹേ ഇത് വഴി കിടക്കുന്ന വഴിയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ നാക്കോട്ടിന് ഒരാളോട് ചോദിച്ചാൽ പോരെ ഇത് എങ്ങനെ പോകണം എന്ത് ചെയ്യണമെന്ന്. നമ്മളെ ആരും ഒന്നും ചെയ്തില്ല. പക്ഷെ ആ എൻഗേജ്മെന്റ് പോലും ഒഴിവാക്കാൻ നമ്മൾ ചിലപ്പോൾ മൊബൈലിലോ എല്ലാം എഴുതി വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിൽ പോലും ഉള്ളൊരു കാര്യമാണിത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ പണ്ടത്തെ നമ്മൾ യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്യുന്നത് എന്താ, നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണോ പോകുന്നത്, ഇപ്പൊ ഗൂഗിൾ മാപ്പ് അല്ലെ വോയേജർ ഇട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഓരോ തലത്തിലും, അപ്പം ഗൂഗിൾ മാപ്പ് ഇടുന്നത് തെറ്റാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നമ്മുടെ ഓരോ തലത്തിലും നമ്മൾ എൻവോൾവ് ചെയ്യുന്ന, എൻഗേജ് ചെയ്യുന്ന ഓൺലൈൻ സ്പേസിന്റെ പ്രശ്നം, വി ആർ ബിക്കമിങ് മോർ ഏലിനേറ്റഡ്. എന്നുവെച്ചാൽ അത് മാർക്സ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ തലത്തിൽ നിന്നും നമ്മളെ ഏലിനേറ്റ് ചെയ്ത് അന്യവൽക്കരണം എന്ന് പറയും. ആ അന്യവൽക്കരണം അവസാനം നമ്മളിൽ നിന്ന് തന്നെ, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. നമുക്കൊരു സീറോ സോഷ്യൽ എൻഗേജ്മെന്റ് ആയിട്ടുള്ള ഒരവസ്ഥ വരികയാണ്. അതൊരു എന്തുവാ, വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് അയാളുടെ സൈക്കോളജിക്കൽ ലെവൽ, എന്നുവെച്ചാൽ ആ സോഷ്യൽ എൻഗേജ്മെന്റ് കുറയുമ്പം ഉറപ്പായിട്ടും അയാൾക്ക് സൈക്കോളജിക്കലിയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും സോഷ്യോളജി വേഴ്സസ് സൈക്കോളജി എപ്പോഴും ഡിബേറ്റ് പറയും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചാൻ ഇവിടെ നിർത്താം. ഇപ്പൊ ഓരോ കേസ് നമ്മൾ എടുത്താൽ, നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, വീഡിയോ ഗെയിമിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരുടെ, കുട്ടികളുടെ എണ്ണം കൂടുന്നു. വിദേശ രാജ്യങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ, വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും വീഡിയോ ഗെയിം കളിക്കുന്നു, കൊച്ചിന് ഭക്ഷണം കിട്ടാതെ പോകുന്നു, അല്ലെ കൊച്ചു തന്നെ വീഡിയോ ഗെയിം കളിക്കുന്നു, അച്ഛനും അമ്മയും നോക്കിയില്ല, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആക്റ്റീവ്ലി ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. രണ്ട്, ഡോക്ടർ പറഞ്ഞ പോലെ അവന്റെ വൈകാരിക പരിസരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്ന പോണോഗ്രാഫിയാണ്. പോണോഗ്രാഫിക്കൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് റിയൽ ടൈം സെക്സ് ആണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും വളരെ മോശമായിട്ടുള്ള പ്രവണതയിൽ എൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട്. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം റിയൽ ലൈഫ് എൻഗേജ്മെന്റ് ഇല്ല. ഒരു ലാസ്റ്റ് ആയിട്ടൊരു പോയിന്റ് ഇവിടെ പറഞ്ഞെടുത്താം, നിങ്ങളുടെ റിയലിസ്റ്റിക്കിൽ നിങ്ങൾ നോക്കൂ. ഇന്ത്യൻ സൊസൈറ്റി നേരിടുന്ന ഒരു പ്രശ്നം പറഞ്ഞുതരാം. നിങ്ങൾ 45 വയസ്സുകാരനോ 50 വയസ്സുകാരനോ ആര് തന്നെ ആയിക്കോട്ടെ, ഏത് വെച്ചാൽ ഒരു ടീനേജർ തൊട്ട്, 13 ഒരു ടീനേജ് തുടങ്ങുന്നതാണല്ലോ നമ്മൾ പറയുന്നത്, 13 തൊട്ട് നിങ്ങളൊരു 50 വയസ്സുകാരനാണെങ്കിൽ, ആ തലത്തിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉള്ളിലൊരു പ്രേമം ഉണ്ടെങ്കിൽ അത് പറയാൻ നിങ്ങൾക്ക് ഇപ്പോഴും പേടിയാണ്. എനിക്കൊന്നും ഇന്ത്യൻ സൊസൈറ്റിയിൽ ആ പേടിയുള്ളതുപോലെ വേറെ ഒരു സൊസൈറ്റിയിലും കാണത്തില്ല. ഇന്ത്യയിൽ പൊട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത പ്രേമം പോലെ വേറൊരിടത്തും ഇത്രയും പറഞ്ഞിട്ടില്ലാത്ത പ്രേമം കാണില്ല. കാര്യം ആ വ്യക്തിക്ക് അയാൾ ഹീസ് നോട്ട് ബിൽഡ് ഫോർ ദാറ്റ്, അല്ലെങ്കിൽ അയാൾ അത് എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ സോഷ്യൽ ഡെവലപ്മെന്റ്, ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ പൂർണ്ണതയിൽ എത്തുന്നില്ലാത്തതിന്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഒന്ന്, അയാളുടെ സോഷ്യൽ എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ അവരോട് പറയാനുള്ള മടി, പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള മടി, ഈ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നെഗറ്റീവ് കേൾക്കാൻ മടി, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ആ എൻഗേജ്മെന്റ് നമ്മൾ സൂക്ഷിക്കുക, അത് വീട്ടുകാരത് മനസ്സിലാക്കുക, വീട്ടുകാരതിനനുസരിച്ച് കുട്ടികളെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പല കാര്യം. ഇപ്പൊ ഇത് നടക്കേണ്ടത് കുട്ടിയിൽ മാത്രമുള്ള ഒരു കറക്ഷനായിട്ട് നമ്മൾ കരുതരുത്. സ്റ്റേറ്റിന്റെ ഭാഗത്ത് കറക്ഷൻ ഉണ്ടാകണം, സ്കൂളുകളിൽ കറക്ഷൻസ് ഉണ്ടാകണം, ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നമ്മൾ 1963 പഠിച്ച ടീച്ചർ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കുട്ടിയെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. സൊസൈറ്റി ഹാസ് ചേഞ്ച്. അപ്പം അവരുടെ നീഡ് അനുസരിച്ച് ബിഹേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരെ എൻഗേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തില്ല എങ്കിൽ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന കാലത്ത് നമ്മൾ ഒരുപാട് മോശം വാർത്തകൾ ഇതുപോലത്തെ കേട്ടുകൊണ്ടേയിരിക്കും, അതിൽ നിന്ന് നമുക്ക് മോചനമില്ലാതെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് തന്നെയാണ്. ഈ മോചനമില്ലാതെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നതിന്റെ സൂചന നൽകി കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് സഹപാഠിയെ കൊല ചെയ്ത രണ്ട് സുഹൃത്തുക്കളുടെ വാർത്ത കേട്ടു. അത് ഈ ഗെയിമുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്ന് പറയുന്നു. ഡോക്ടർ, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ നമ്മുടെ ചെറിയ കുട്ടികൾ പോലും, ഈ പത്തനംതിട്ടയിലെ സംഭവവും ഇതുപോലെയാണ്, സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ, അവരെ കൊലപാതകം നടത്തിയിട്ട് കഴുത്തറുത്ത് കൊല്ലണം എന്നുള്ള ചിന്ത പോലും അവരുടെ മനസ്സിൽ ഉണ്ടായി എന്നുള്ളതാണ്. നമുക്കിപ്പോ ഈ ഡിജിറ്റൽ ലോകത്തേക്കൊക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നു, അല്ലെങ്കിൽ അവിടെ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള നിലവിളി തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ഡിജിറ്റൽ ലോകത്ത് നിന്ന് അവരെ അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയും ഉണ്ട്, അങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അപ്പോ എവിടെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വലിയ ആശയക്കുഴപ്പം യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കൾ അടക്കമുള്ള ആളുകളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോ ഈ ഇത് നമ്മൾ പണ്ടൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കല്ലുപോലെ ഹൃദയം വേണം ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നെങ്കിൽ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ഈ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ പറയുകയാണെങ്കിൽ, ഈ സൗമ്യമായിട്ടുള്ള ആളുകൾ, ജോളിയായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഈ കൊലപാതകം ഇങ്ങനെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ, ഇത് ആരിൽ നിന്ന് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയാത്ത നിലയിലേക്ക് കൈവിട്ടു പോയിരിക്കുന്നുവെന്ന് ആശങ്കപ്പെടേണ്ടുന്ന ഒരു ഘട്ടം.
തീർച്ചയായിട്ടും ഞാനിപ്പോ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം ഒരുപാട് കുട്ടികളെയും കൗമാരപ്രായക്കാരെയും കാണുന്നുണ്ട്. പലതരത്തിലുള്ള പെരുമാറ്റ സംബന്ധമായ പ്രശ്നങ്ങളും പഠന പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുൻപ് ഈ ലോക്ക്ഡൌൺ വന്നതോടുകൂടി ഈ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ കഴിയാതെ വന്നതോടുകൂടി അവരതിന് തൊട്ട് മുൻപ് ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ വെളിച്ചത്ത് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് നമ്മൾ കരുതിയിരുന്ന പലതും അത്ര ഒറ്റപ്പെട്ടതല്ല, ഇത്തിരി വ്യാപകമാണ്. കാരണം ഈ സൈബർ പ്രതലത്തെ കുട്ടികൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അനാരോഗ്യകരമായിട്ട് ഉപയോഗിക്കുന്നു, ദുരുപയോഗിക്കുന്നു എന്നുള്ള വാക്ക് ഞാൻ ഒഴിവാക്കുന്നു, അനാരോഗ്യകരമായ രീതിയിൽ ഉപയോഗിക്കുന്നു. കുട്ടികൾ പലതരത്തിലുള്ള ആപ്പുകൾ, ഈ മാതാപിതാക്കൾക്കൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്പുകളുണ്ട്. ആപ്പുകളുടെ പ്രത്യേകത, അതിലൊരു സംഭാഷണം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ അസ്തിത്വം പൂർണ്ണമായിട്ട് മറച്ചു വെച്ചുകൊണ്ട് സംഭാഷണം നടത്താം. ഇനി അഥവാ ആരെങ്കിലും കയറി വരികയാണെന്നുണ്ടെങ്കിൽ ആ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെയുള്ള ബാക്ക്ഗ്രൗണ്ട് കോൺവെർസേഷൻ അടക്കം പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാവും. ആർക്കും അത് ട്രേസ് ചെയ്യാൻ പറ്റില്ല, സൈബർ വിദഗ്ധന്മാർക്കല്ലാതെ. ഇനി അതിന് സമയം കിട്ടിയില്ല, പുറകിൽ നിന്നാണ് ആരെങ്കിലും കയറി വരുന്നെങ്കിൽ ഒന്ന് ബെഡിലോട്ട് ആ മൊബൈലും എറിഞ്ഞു കഴിഞ്ഞാൽ ആപ്പും അതുവരെയുള്ള കോൺവെർസേഷനും ഡിലീറ്റഡ് ആയി പോകും. ഇങ്ങനെ ഒക്കെയാണ് കുട്ടികളുടെ ഒരു പോക്ക്. ഇത്തരം സംഗതികളെ കുറിച്ച് മുതിർന്ന വ്യക്തികൾക്ക്, ഞാൻ പോലും ഈ കുട്ടികൾ പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ കരുതിയിരുന്നത് സാധാരണ മുതിർന്ന വ്യക്തികൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമ ആപ്പുകളിൽ കൂടെ തന്നെയായിരിക്കും കുട്ടികളുടെയും രീതികൾ. അതുപോലെ ഫേക്ക് ആയിട്ടുള്ള പലതരം പ്രൊഫൈലുകൾ, ഈ മുഖ്യധാര സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഫേക്ക് പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് പലതരം ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ആ ബന്ധങ്ങൾ പല അതിർവരമ്പുകളും ലംഘിച്ചു പോവുകയും അത് ആരും അറിയാതെ സംരക്ഷിക്കാൻ ഇവർക്ക് വളരെ മനോഹരമായിട്ട് സാധിക്കുന്നു ഈ കുട്ടികളിൽ നിന്നുള്ളതാണ്. മാതാപിതാക്കൾ ആ ഒരു ദിശയിൽ സംശയിക്കുന്നതേ ഇല്ല. പഠിത്തം മോശമാകും, അല്ലെങ്കിൽ ഈയിടെയായിട്ട് കുറച്ച് ദേഷ്യപ്പെടുന്നു, ഉറക്കം കുറയുന്നു, ഇത്തരം പരാതികളൊക്കെ ആയിട്ടാണ് മാതാപിതാക്കൾ വരുന്നത്. ഇവന് വിഷമിക്കേണ്ട യാതൊരു സാഹചര്യവും ജീവിതത്തിലില്ല, പിന്നെ എന്തിനാണ് ഇവൻ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ വരുന്നത്. ഈ മാതാപിതാക്കൾ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള മാതാപിതാക്കൾ പോലും അവര് തെല്ലും സംശയം പോലും അവർക്ക് തോന്നാത്ത രീതിയിൽ അവരെ അറിയിക്കാതെ തന്നെ ഈ കുട്ടികൾ ഇത്തരം ഡിജിറ്റൽ പ്രതലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അനാരോഗ്യകരമായ ബന്ധങ്ങളിലേക്ക് പോകും. വളരെ ഒരു വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. ഇത് പലപ്പോഴും ഇപ്പൊ ഈ ലോക്ക്ഡൌൺ വന്നതോടുകൂടി കുട്ടികൾക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട പലതരം ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രകടമാവുകയും അങ്ങനെ എന്നെ പോലെയുള്ള ആളുകളുടെ അടുത്ത് കുട്ടികൾ എത്തുകയും അവർ തുറന്നു പറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി ഇത്ര ഭയങ്കരമാണ്. നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് വളരെ ഒറ്റപ്പെട്ടതെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അത്ര ഒറ്റപ്പെട്ടതല്ല ഈ ഒരു സംഗതി എന്നുള്ളത്. മൂന്ന് കാര്യങ്ങളിൽ നമ്മുടെ മലയാളികൾക്ക് കുറച്ചുകൂടെ ഒരു കാര്യമായ ധാരണ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, സൈബർ സാക്ഷരതയുടെ കാര്യത്തിൽ. രണ്ട്, നിയമ സാക്ഷരതയുടെ കാര്യത്തിൽ. മൂന്ന്, മാനസികാരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ. ബാക്കി എല്ലാ കാര്യങ്ങളിലും വിദഗ്ധരായിട്ടുള്ള നമ്മൾ മലയാളികൾക്ക് ഈ മൂന്ന് കാര്യങ്ങളിൽ പുറകോട്ടാണ്. ഇതുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും വരുന്നത്. ഒന്ന്, ഈ സൈബർ സംഗതികളുടെ കാര്യം പറഞ്ഞാൽ ഇന്നിപ്പോ ഓൺലൈൻ ക്ലാസ് ഉള്ളത് കൊണ്ട് പല വീടുകളിലും അച്ഛന്മാരുടെ മൊബൈൽ ഫോണാണ് കുട്ടികൾ ഓൺലൈൻ ക്ലാസ് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കുട്ടികൾ ഇത് ലോഗിൻ ചെയ്തതിന് ശേഷം ക്യാമറയും സൗണ്ടും ഒക്കെ ഓഫ് ചെയ്തിട്ട് സൈഡിലൂടെ മറ്റൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ പോർണോഗ്രാഫി ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പ് വഴി ആരെങ്കിലും വേണ്ട സംസാരിക്കുക, ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിരിക്കുകയായിരിക്കും, വീട്ടിൽ മേൽനോട്ടത്തിന് ഉള്ളത് പ്രായമായ ആളുകളായിരിക്കും, മുത്തച്ഛനും മുത്തശ്ശിയായിരിക്കും. അതെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് ഓൺലൈനിൽ ലോഗിൻ ചെയ്യുന്നു, എന്നാൽ സൈഡിലൂടെ മറ്റു കാര്യങ്ങളും നടക്കുന്നു. ഇങ്ങനെയൊരു അവസ്ഥ ഇന്ന് പ്രകടമാണ്. അപ്പോ നമ്മള് നമ്മുടെ കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവന്റെ ഉപയോഗത്തിനാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ഉപയോഗത്തിന് നമ്മുടെ ഫോൺ കൊടുക്കുകയാണെങ്കിലും ആ ഫോണിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ ദുരുപയോഗ സാധ്യതകളുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, എന്നിട്ടേ കൊടുക്കാം. ഇതാണ് സൈബർ സാക്ഷരത എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും പറയാം, അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടുള്ള ആളുകളല്ല, ഞങ്ങൾക്ക് ഇതൊന്നും നിവർത്തിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിൽ ഒരുപക്ഷെ സൈബർ വിദഗ്ധരായിട്ടുള്ള, കമ്പ്യൂട്ടർ വിദഗ്ധരായിട്ടുള്ള, ഇത്തരം ആപ്പുകളെ കുറിച്ചൊക്കെ ധാരണയുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ കാണും നമ്മുടെ സുഹൃത്തുക്കളിൽ. പണ്ട് നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച ആളുകൾ, കോളേജിൽ പഠിച്ച ആളുകൾ, അയൽവാസികൾ, ബന്ധുക്കൾ, നമ്മുടെ പരിചിത വലയത്തിലുള്ള ആരെങ്കിലും ഒരു വ്യക്തി അങ്ങനെ കാണാതിരിക്കില്ല. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഈ ഒരു ഫോൺ ഒന്ന് കാണിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിലെ സാധ്യതകൾ, എവിടേക്ക് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് വേണ്ടത് ഒന്നും മനസ്സിലാക്കണം. പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ ഓൺലൈൻ ക്ലാസ്സിന് കൊടുക്കുമ്പോൾ
പേരന്റൽ കൺട്രോൾ ആപ്പ് എന്ന് പറഞ്ഞ ഒരു സംഗതി വഴി ചില സൈറ്റുകൾ കുട്ടികൾ വിസിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഗെയിമിംഗ് സൈറ്റുകൾ, ഫോൺ സൈറ്റുകൾ ഇത് വിസിറ്റ് ചെയ്യാൻ പാടില്ല എന്ന പേരിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു പടി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ഉപകരണവും നമ്മുടെ കുട്ടിയുടെ ഉപകരണവും തമ്മിൽ പെയർ ചെയ്യാനുള്ള സംവിധാനമാണ്. ആ പെയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ സ്പ്യൂരിയസ് ആക്ടിവിറ്റി, അതായത് അഡൽട്ട് സൈറ്റുകൾ ആക്സസ് ചെയ്യുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി നടന്നാൽ നമ്മുടെ മൊബൈലിൽ, നമ്മുടെ ഡിജിറ്റൽ എക്യുപ്മെന്റിൽ അതിന്റെ സിഗ്നൽ വരുന്ന ഒരു സാധ്യതയുണ്ട്. ഇത്തരം സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുട്ടികളെ നമ്മൾ സ്പൈ ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികളുടെ പേര് മേളിൽ ചാലവർത്തി നടത്താനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ അവരിത് ആരോഗ്യകരമായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് അറിയേണ്ട ഒരു ഉത്തരവാദിത്വം അവകാശവും ഒരു രക്ഷിതാവിനുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഈ മാനസികാരോഗ്യ സാക്ഷരതയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിൽ ഒരു ഭാവമാറ്റം ഉണ്ടാകുന്നത് പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. പലപ്പോഴും ഈ കൊലപാതകത്തിലേക്ക് പോയൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം സംഭവിച്ചത് ആയിരിക്കില്ല. ഇപ്പൊ ഇതിനു മുൻപ് തന്നെ നന്ദക്കോട് കൊലപാതകം എന്ന പേരിൽ പ്രസിദ്ധമായ ആ സംഭവത്തിൽ പോലും കുറെ നാളായിട്ട് ഒരു മുറിക്കകത്ത് അടച്ചിരിക്കുന്നു, ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്നു, ചില പ്രത്യേക സൈറ്റുകൾ സന്ദർശിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. അവിടെ ഒരു ഇടപെടൽ ആവശ്യമാണ്. അവിടെ എന്താണ് കാര്യമെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ അല്പം സമയം ചെലവഴിക്കണം. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിദഗ്ധ പരിശോധനയോ വിദഗ്ധ ചികിത്സയോ ആവശ്യമായിട്ടുണ്ട്. അത് സംഭവിച്ചില്ല എങ്കിൽ അത് പിടിപെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ, മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്നൊരു സംഗതിയുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരന് പോലും സ്വന്തം പരിചിത വലയത്തിൽ ആർക്കെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട്, ഒരു സമ്മർദ്ദത്തിന്റെ ലക്ഷണം ഒന്നും തോന്നിയാൽ പ്രാഥമികമായി നടത്താവുന്ന ചില ഇടപെടലുകളാണ് ഈ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ്. ഇതൊക്കെ എല്ലാ പൗരന്മാരും ബോധ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്, എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മൂന്നാമത്തേത് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത പ്രകടമാണ്. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത നിയമം അനുസരിക്കാതിരിക്കുക എന്നുള്ള കാരണമല്ല എന്ന് കൃത്യമായിട്ട് നിയമ പുസ്തകങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. സൈബർ നിയമങ്ങൾ തൊട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, കുട്ടികളുടെ നേരെ ഉണ്ടാകുന്ന ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇവിടെയൊക്കെ പ്രകടമായ അജ്ഞത വളരെ കാര്യമായിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ കുട്ടികളെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹാർവാർഡ് സർവകലാശാല 1938 തുടങ്ങിയ വിശ്വപ്രസിദ്ധമായ ഒരു പഠനമുണ്ട്, ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി എന്ന് പറയും. ഹാർവാർഡ് സർവകലാശാല ബിരുദ പഠനത്തിന് വന്ന വ്യക്തികൾ അവരുടെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അവര് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ നോക്കി, അവർ ജോലി കിട്ടി ഇവിടുന്ന് പോയ ശേഷമുള്ള കാര്യങ്ങൾ, അവർക്ക് രോഗം ബാധിച്ചത്, അവർ മരിച്ചത്, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള സമഗ്രമായ മനുഷ്യ വികസനത്തിന്റെ ഓരോ ഘട്ടവും വിലയിരുത്തിയ ഒരു പഠനമാണ്. 82 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും ആ പഠനം തുടരുകയാണ്. ആയിരക്കണക്കിന് ആളുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന 5 കാര്യങ്ങൾ ഈ പഠനം വ്യക്തമാക്കിയിട്ടുണ്ട്. ചിട്ടയായ ഭക്ഷണം, കൃത്യമായ വ്യായാമം, പുകവലിയും പുകയിലെ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക, മദ്യം വർജിക്കുക, ഇതൊക്കെ ആയുസ് കൂട്ടുമെന്ന് പറയുന്നു. പക്ഷെ അഞ്ചാമതൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഈ അഞ്ചാമത്തെ ഘടകമാണെന്നാണ് പഠനം പറയുന്നത്. കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും ഒരു വ്യക്തി വികസിപ്പിക്കുന്ന വ്യക്തി ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ഈ അഞ്ചാമത്തെ സംഗതി. ഇവിടെയാണ് പോരായ്മകൾ സംഭവിക്കുന്നത്. ഈ ഊഷ്മളമായ ബന്ധങ്ങൾ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ കല്ലുപോലെയുള്ള മനസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കല്ലുപോലെയുള്ള മനസ്സൊന്നും ആവശ്യമില്ല. മനസ്സിൽ യാതൊരു തരം വികാരങ്ങളും ഇല്ലാത്ത നിർവികാരമായ ഒരു മനസ്സിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ നിർവികാരത എന്തുകൊണ്ട് ഉണ്ടാകുന്നു? നിർവികാരത ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സാമൂഹ്യ വിച്ഛേദനമാണ്. ആദ്യത്തെ 3 വയസ്സുവരെയാണ് മനുഷ്യന്റെ തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണം വളരുന്നത്. പക്ഷെ 3 വയസ്സുകൊണ്ട് കുട്ടികളുടെ മാനസിക വളർച്ച തീരുന്നില്ല, പിന്നെയും തുടരുകയാണ്. പിന്നെയും 10-20 കൊല്ലം കൂടെ അത് തുടരുന്നുണ്ട്. എങ്ങനെയാണ് തുടരുന്നത്? 3 വയസ്സുവരെ രൂപപ്പെട്ട ഈ കോശങ്ങൾ പുതിയ പരസ്പര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, പുതിയ സിനാപ്സുകൾ സ്ഥാപിക്കുന്നു. അതുവഴിയാണ് തുടർന്നുള്ള വൈകാരിക വളർച്ച നടക്കുന്നത്. എങ്ങനെയാണ് ഈ പുതിയ സിനാപ്സുകൾ അല്ലെങ്കിൽ മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്തമായ പുതുമയുള്ള അനുഭവ പരിസരങ്ങളിലൂടെ കുട്ടികളെ കൊണ്ടുവരുക. എന്നും രാവിലെ ട്യൂഷന് പോകുന്നു, പിന്നെ സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വീട്ടിലെത്തുന്നു, ട്യൂഷന് പോകുന്നു, വീണ്ടും വീട്ടിലിരുന്ന് പഠിക്കുന്നു, മൊബൈല് കാണുന്നു, ഉറങ്ങുന്നു. ഇങ്ങനെ മാത്രം ഒരു കുട്ടി ജീവിച്ചുകൊണ്ടിരുന്നാൽ ഈ വൈകാരിക സാമൂഹ്യ വളർച്ച സാധ്യമാകില്ല. വ്യത്യസ്തമായ അനുഭവങ്ങൾ, വ്യത്യസ്തമായ കളികൾ, വ്യത്യസ്തരായ ആളുകളെ കാണണം, വ്യത്യസ്തമായ ജീവിത പരിസരങ്ങൾ പരിചയപ്പെടണം, വ്യത്യസ്ത ഭാഷകൾ പഠിക്കണം, വ്യത്യസ്ത കലകൾ സ്വായത്തമാക്കണം. ഇങ്ങനെ ഈ വ്യത്യസ്തതകളിലൂടെ, പരമാവധി വ്യത്യസ്തതകളിലൂടെ കുട്ടികളെ കൊണ്ടുപോയാൽ
അവരുടെ തലച്ചോറിൽ പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കും. സാമൂഹിക ബുദ്ധിയും വൈകാരിക ബുദ്ധിയും പാരിസ്ഥിതിക ബുദ്ധിയും, ബുദ്ധിയുടെ മൂന്ന് പ്രധാനപ്പെട്ട തലങ്ങളാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത് ബുദ്ധിയുടെ ഒരു ചെറിയ തലം മാത്രമാണ്. വികാരങ്ങൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുക, ഒരു സാമൂഹിക ഉത്തരവാദിത്വം മനസ്സിലാക്കി പെരുമാറാൻ, സ്വന്തം പരിസ്ഥിതിയും ഭൂമിയും സംരക്ഷിക്കുക. ശ്രീ ശ്രീ ലാൽകുമാർ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. എന്തായാലും ശ്രീ ലാൽകുമാർ ഇവിടെ ഈ ചൂണ്ടിക്കാട്ടിയ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് വേണ്ടുന്ന മൂന്ന് സാക്ഷരത, ഒന്ന് ഈ സൈബർ സാക്ഷരത, രണ്ട് നിയമ സാക്ഷരത, രണ്ട് മാനസികാരോഗ്യ സാക്ഷരത. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോക്ടറെ ചൂണ്ടിക്കാട്ടിയ ഒരു വലിയ യാഥാർത്ഥ്യമാണ്, കാരണം നമ്മൾ എല്ലാത്തിലും ഗവൺമാരാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഈ കാര്യത്തിൽ ആളുകളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത കൊണ്ട് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ നേരത്തെ ലാൽകുമാർ തന്നെ സൂചിപ്പിച്ച ഒരു വലിയ കാര്യം. എത്ര മണിക്കൂറാണ് നമ്മൾ ഒരു ദിവസം ഈ നമ്മുടെ മൊബൈലിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വിരലുകൊണ്ട് ഓടിച്ച് 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 പോവുകയല്ലേ? അപ്പൊ ഇതിനിടയിലൊന്നും നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തിരിച്ചടി കൂടിയാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നത് എന്ന് കരുതേണ്ടി വരുന്നുണ്ട്. അവിടെ ഈ ഈ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലുമുള്ള സാക്ഷരത പൂർണ്ണമായി തന്നെ, അതിന് ഈ കുട്ടികളിൽ മാത്രം ഉണ്ടാക്കിയാൽ പോലെ, അത് രക്ഷിതാക്കളിലും ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതല്ല, രക്ഷിതാക്കളിലും ഈ പറയുന്ന അധ്യാപകരിലും ഡോക്ടേഴ്സിൽ പോലും ഇതുണ്ടാക്കിയെടുത്തില്ല എങ്കിൽ അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ല. കുട്ടികൾ എപ്പോഴും റിസീവിങ് എൻഡിലാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ വളരും. എനിക്ക് തോന്നുന്നു പണ്ട് അമിതാഭ് ബച്ചന്റെയും ശശി കപൂറിന്റെയും ഒരു സിനിമയുണ്ടല്ലോ ദിവാർ, അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും, രണ്ട് ഒരാള് കള്ളനായി മാറുന്നു, ഒരാള് പോലീസ് ആയി മാറുന്നു. ആ അതിനകത്ത് അമിതാഭ് ബച്ചൻ പറയുന്നൊരു ശശി കപൂറിനോട് പറയുന്നൊരു വരിയുണ്ട്, എന്റെ കൂട്ടത്തിൽ എനിക്ക് സ്വത്തുണ്ട്, എനിക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം ഉണ്ട്, നിനക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പം മേരാ പാസ് മാഹേ എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. എന്നുവെച്ചാൽ അമ്മയെ വലിയ മൂല്യമായി കാണുന്ന രീതി, എന്നുവെച്ചാൽ അയാള് സൊസൈറ്റിക്ക് വേണ്ട രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ശശി കപൂറിന് അത് പറയാൻ കഴിയുന്നത്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മൂവിയാണ്, അതിനകത്ത് പോലും നമുക്കൊരു ഡീവിയന്റിനെ കാണാൻ പറ്റും. അമിതാഭ് ബച്ചൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ഹീറോ അല്ല, യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ഹീറോ ശശി കപൂറാണ്. എഗ്രീറ്റ് ഓർ നോട്ട്, നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഓരോ തലത്തിലും ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ എന്ത് റിസീവ് ചെയ്യുന്നു, ആ കുട്ടിക്ക് എന്ത് റിസീവ് ചെയ്യുന്നു. അമിതാഭ് ബച്ചൻ ഓടിപ്പോകുന്നത് കൊണ്ട് അയാളുടെ സോഷ്യൽ എൻവയോൺമെന്റ് മാറി, അയാൾ ഡീൽ ചെയ്യുന്ന സർവൈവ് ചെയ്യാനായിട്ട് മോഷണം നടത്തുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടത്തുന്നു. നമ്മൾ വീടുകളിൽ ചെയ്യേണ്ട ഒരു വലിയ കാര്യം, മക്കളെ രണ്ടുപേരെയും ഒരുപോലെ കരുതുക. ഇവരുടെ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ്, പല പല തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കള് ഒന്നിനെ രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ ഡീൽ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരുന്നു, അത് കുട്ടികളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ടോ, നമുക്ക് എത്രത്തോളം അതുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് പ്രസക്തിയില്ല. നമുക്ക് നമ്മളുടെ വികാരം ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കാം, പക്ഷെ കുട്ടികൾക്ക് തോന്നണം രണ്ടുപേർക്കും ഒരേ രീതിയിലാണ് ഡീല് ചെയ്യുന്നതെന്ന്. ആ തോന്നിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുള്ളതാണ് അല്ലേ? നമ്മൾ അങ്ങനെ തന്നെയല്ലേ കരുതുന്നുണ്ട്? ഇപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, അതുമായിട്ട് വന്ന് ചേർത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പരാമർശിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ സൈബർ ലോകത്തേക്ക് ചെല്ലൂ. ചെറുപ്പക്കാർ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ ഒരു കമന്റ് ഒരിടത്ത് ഒരു പോസ്റ്റിൽ ഇട്ടപ്പം അദ്ദേഹത്തെ വളരെയധികം മോശമായിട്ട് അധിക്ഷേപിച്ച് ഒരാൾ സംസാരിച്ചു. ആ അധിക്ഷേപിച്ച ആളെ, ഈ ഇദ്ദേഹം പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പറ്റി. 13-ോ 14-ോ വയസ്സുള്ളൊരു പയ്യനാണ് ഇദ്ദേഹത്തെ അധിക്ഷേപ വർഷം നടത്തിയത്. അച്ഛൻ്റെയും അമ്മയുടെയും സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടു, കാര്യം അതിന് പ്രൊസീഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഐഡന്റിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. സൈബർ ലോകത്തിൽ നമുക്ക് സാക്ഷര ഇതിൽ ഇപ്പൊ പറഞ്ഞ പോലെ സെർവറിന്റെ ഇതും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തപ്പിയായിരിക്കുമല്ലോ ഇതെടുക്കുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുക, നമ്മൾ ഐഡന്റിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ വിനിയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണേ ചീത്ത വിളിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയോ ഒക്കെ പോസ്റ്റിന് താഴെ പോയി വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവും. ആ പരാമർശങ്ങൾ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ രാഷ്ട്രീയപരമായി എതിർക്കുന്ന ആളായിരിക്കാം, അത് മുതിർന്നവർ തന്നെ ചെയ്യുന്നുണ്ട്.
ഞാനും പ്രവീണും അല്ലെങ്കിൽ ഡോക്ടർ അരുണും ഇതാ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മക്കള് പിന്നെ ഒബാമയെ പോലെ പെരുമാറുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അതാ ഞാൻ പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മൾ എത്ര ഡിസിപ്ലിൻഡ് ആയി, എത്ര ഡെമോക്രാറ്റിക് ആയി, എത്ര കൺസിഡറേറ്റ് ആയിട്ട് പെരുമാറുന്നോ ആ മൂല്യമാണ് നമ്മളുടെ ഉള്ളിലുള്ള ആന്തരിക മൂല്യം. അതാണ് നമ്മുടെ മോറൽ സ്റ്റാൻഡിങ്, എത്തിക്കൽ സ്റ്റാൻഡിങ്. അത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, പകർന്നു കൊടുക്കാൻ പറ്റൂ. അപ്പം ജനറ്റിക്കൽ ഇല്ലേ, കാര്യങ്ങളില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അസഭ്യം പറയുന്നത് നമ്മൾ തന്നെ നിർത്തുക. ഒറ്റ കാര്യം കൂടി ഞാൻ ഇതുമായിട്ട് ചേർന്ന് പറയാം. ഇപ്പൊ സൈബർ ലോകത്ത് നമ്മളുടെ ഓരോ പോസ്റ്റിന്റെയും കീഴിൽ വന്ന് താഴെ വന്ന് മുതിർന്നവരായിട്ട് ആൾക്കാർ എറിയുന്ന എഴുതുന്ന തെറിയുണ്ടല്ലോ, ഇത് നമുക്ക് റോഡിൽ നിന്ന് പറയുമോ? പറയില്ല. അത് ഏത് രാഷ്ട്രീയക്കാരോ ഏത് തന്നെയാണ് നമുക്കത് പറയാൻ പറ്റില്ല. അത് അത്രത്തോളം മോശമായ കാര്യമാണ്. പക്ഷെ ആ സ്പേസിൽ അത് പറയാൻ പറ്റുന്നു. അതുപോലെ തന്നെ ആ സ്പേസിൽ ദുർവിനിയോഗം ചെയ്യാനുള്ള ഒരുപാട് സ്കോപ്സിനെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത്. അത് മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ഡോക്ടർ സോറി ADGP മനോജ് എബ്രാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചൈൽഡ് പോണോഗ്രാഫി പിടിക്കുന്ന ഒരു ഇതുണ്ട്. ഈ ചൈൽഡ് പോണോഗ്രാഫി പിടിക്കുന്നത് ആരെയാണ് പിടിക്കുന്നത്? മുതിർന്നവരെയാണ് പിടിക്കുന്നത്. ഇത് ഫോർവേഡ് ചെയ്യുന്നത് മുതിർന്നവരാണ്, കുഞ്ഞുങ്ങൾ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞ ഇത് ഇന്ററാക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഗാന്ധിജി ആംസ് ആക്ടിന് എതിരായി ആയുധം വേണ്ട എന്ന് ഒരു ദിവസം ബ്രിട്ടീഷുകാർ വെക്കുകയാണ്, ആയുധവുമായിട്ട് യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അതിനെതിരാണ് ഗാന്ധിജി നിൽക്കുന്നത്. എന്നിട്ട് ഗാന്ധിജി പറയുന്നൊരു കാര്യം, ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, എന്നിട്ടും ഉപയോഗിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നിടത്താണ് ഒരാളുടെ വിജയം. എൻ്റെ കയ്യിൽ ആയുധമുണ്ട്, പക്ഷെ ആയുധം ഞാൻ ഉപയോഗിക്കുന്നില്ല. അവിടെയാണ് ശരിയും തെറ്റും നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കൊന്നു സയന്റിഫിക് ആയിട്ട് ഡോക്ടർ നേരത്തെ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ആ ശരിയും തെറ്റും അറിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും. ഇപ്പം BR പ്രവീണിനും ഡോക്ടർ അരുണിനും എനിക്കും അറിയാവുന്ന ഭാഷ തന്നെയാണിത്, ഇതൊക്കെ എനിക്കും ചെയ്യാം. പക്ഷേ അത് ഇതൊക്കെ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നിടത്താണ് നമ്മളുടെ വിജയം. അങ്ങനെ ചെയ്യിക്കുന്നിടത്തെ മാത്രമേ എനിക്ക് തോന്നുന്നു നമുക്ക് സമൂഹത്തിന് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞ് ഈ സ്ട്രെച്ചിൽ നിർത്താം, സമയം പോകുമെന്ന് എനിക്കറിയത്തില്ല. ഡോക്ടറിൽ നിന്നൊരു കൺക്ലൂഷൻ കേൾക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഇത് ഒരു കാര്യം പോലും നമ്മൾ ഓവർ ഡു ചെയ്യാൻ പാടില്ല. റിസ്ട്രിക്ഷൻ ഓവർ ഡൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മദ്യപിക്കുന്നവർ, മദ്യപിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ മദ്യപിക്കാൻ ചെറിയ തോതിൽ പോലും പറ്റാത്ത ചില ആൾക്കാർ, ഇവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നമാണ് അങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇവർ മദ്യപിക്കുന്നില്ല. പറ്റിയെന്നറിയോ, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ പരിസരത്ത് ചെന്നപ്പം, എന്നുവെച്ചാൽ നമ്മൾ മുതിർന്നു കഴിഞ്ഞപ്പം വെള്ളവടി നിർത്താനേ പറ്റുന്നില്ല. ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗം, അത് ഉപയോഗിച്ച് ഇത്രയും നാളും കിട്ടാത്തൊരു ഫ്രീഡം നമുക്കത് കിട്ടുമ്പം അത് വളരെ അധികം ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ആ പ്രേമത്തെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് അതുകൂടെ പറഞ്ഞ് നിർത്താം. ഒരു പ്രേമ ലേഖനം എഴുതി ഒരു കുട്ടികളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ടീനേജർ തന്നെ എടുക്കുക, നമ്മൾ കൊണ്ടു കൊടുക്കുമ്പം അവൻ കടന്നു പോകുന്ന ഒരു വൈകാരിക പരിസരമുണ്ട്. ഇത് അവൾ റിജക്ട് ചെയ്യുമോ, അവൾ കീറുമോ, ഇഷ്ടമാണെന്ന് പറയുമോ, പല പല ചോയ്സസ് ആണത്. അതേ സ്ഥാനത്ത് ഐ ലവ് യു എന്ന് വാട്സപ്പിൽ എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഈ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാക്കുമ്പോൾ അവന്റെ സൊസൈറ്റിയുമായിട്ടുള്ള ആ വ്യക്തിയുമായിട്ടുള്ള അതർ ഇൻഡിവിജ്വലുമായിട്ടുള്ള എൻഗേജ്മെന്റ് വിട്ടുപോവാണ്. അപ്പൊ അതർ ഇൻഡിവിജ്വലുമായിട്ടുള്ള എൻഗേജ്മെന്റ് അവന്റെ ഡെയിലി ലൈഫിൽ പല തലത്തിൽ വിട്ടുപോവാണെങ്കിൽ അവൻ ഈ സോഷ്യൽ കോൺഷ്യസ്നെസ്സും സമൂഹത്തെ നന്നാക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഉള്ള ആ ചിന്തയും കൂടെ അവനിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത ഇറ്റ്സ് വെരി ഇന്നാച്ചുറൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ അരുൺ, എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്. കാരണം നമ്മുടെ മക്കളുടെയൊക്കെ ഒരു കാര്യത്തിൽ ശരിക്കും നേരത്തെ നമ്മൾ പറയാം, അവനെ ലാളിച്ച് വഷളാക്കി കളഞ്ഞു. അപ്പോ അതുകൊണ്ട് അവനെന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന രക്ഷകർത്താവ്. പക്ഷെ അങ്ങനെ വാങ്ങിക്കൊടുക്കാതിരുന്നാൽ ഇവൻ വേറൊരു രീതിയിൽ ചിന്തിക്കുമോ എന്നുള്ള പ്രശ്നം കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ ഇനി ഇവനോടൊന്ന് സ്ട്രിക്റ്റ് ആയി കളയാം, ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആവുകയാണ് എന്ന് വരുമ്പോൾ ഇതാ എന്നോട് വീട്ടിൽ നിന്ന് തികഞ്ഞ അവഗണനയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ഈ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഈ സാത്താനും കടലിനിടയിൽ എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥ തന്നെയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ലാത്ത ഒരവസ്ഥ. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വല്ലാണ്ട് മനസ്സ് പതറിപ്പോകുന്ന ഘട്ടത്തിലേക്ക്
ഈ സാമാന്യം പത്രം വായിക്കുകയും ടി വി കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കൾ എത്തിപ്പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. പലരും നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മുടെ ഉള്ളിലുള്ള ആദ്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിഷയമാണ്. കാരണം നമ്മൾ താല്പര്യപ്പെടാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകളും ദൃശ്യങ്ങളും ഇങ്ങനെ വരുമ്പോൾ, അതിന്റെ വിശദാംശങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് അസ്വസ്ഥമാകും. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം കൂടും. അവർ ചിലപ്പോൾ ചോദിക്കും. ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കൃത്യമായ മറുപടി പറയാത്തതുകൊണ്ട് അവർ ഗൂഗിളിൽ പരതും, അല്ലെങ്കിൽ പുറത്ത് ആളുകളോട് ചോദിക്കും. അങ്ങനെ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെ നമ്മൾ ഈ കുട്ടികളെ വളർത്തുക എന്നുള്ള ലോകത്തിലെ ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ്, ഏറ്റവും പ്രയാസകരമായ ഒരു ജോലിയാണ്, ഒട്ടും എളുപ്പമുള്ളൊരു സംഗതിയായിരുന്നു. പക്ഷേ ഒരുതരം പരിശീലനവും ഇല്ലാതെയാണ് എല്ലാവരും ആ ഒരു സംഗതിയിലേക്ക് പോകുന്നത്. വിവാഹത്തിന് മുൻപ് പിന്നെയും വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെങ്കിലും നടക്കുന്നു. പക്ഷേ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ യാതൊന്നും ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. പല രീതിയിൽ നമുക്ക് കുട്ടികളെ വളർത്താം. കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കുട്ടികളും രക്ഷിതാവും തമ്മിലുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു താദാത്മ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് വളരെ സ്നേഹം കൊടുത്തും അതേപോലെ സ്നേഹം സ്വീകരിച്ചും എന്നാൽ ചില നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് ഏർപ്പെടുത്തിയും ആ ഒരു രക്ഷാകർത്തൃ മാതൃകയ്ക്ക് ആധികാരിക രക്ഷാകർത്തൃത്വം അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പേരന്റിംഗ് എന്ന് പറയും. ഇവിടെ സ്നേഹമുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ അച്ചടക്കവും. ഇത് രണ്ടിനെയും കൃത്യമായി സമ്മേളിപ്പിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഈ രക്ഷാകർത്താവ് ഒരു റോൾ മോഡൽ ആകേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. അതായത് കുട്ടിയെടുത്ത് മൊബൈൽ ഉപയോഗിക്കരുതടാ എന്ന് പറഞ്ഞിട്ട് പോയിരുന്ന് മൊബൈൽ കുത്തി കളിച്ചുകൊണ്ട് രക്ഷിതാവിരുന്നാൽ അവിടെ ശരിയാകില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പല വീടുകളിലും നടത്തുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ പറയുന്ന ഒരു കാര്യവുമാണ്. എന്റെ അടുത്ത് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഫുൾ ടൈം മൊബൈൽ കുത്തി കളിക്കുകയാണ്. എന്താണ് ഇവരിങ്ങനെ, ഇവർക്ക് ചെയ്യാമെങ്കിൽ എനിക്കൊത്തും ഉണ്ടായിക്കൂട. അതുപോലെ മദ്യപാനം, ലഹരി തുടങ്ങിയ സകല കാര്യങ്ങളിലും ആ പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ആധികാരിക രക്ഷാകർത്തൃത്വത്തിലെ ഒന്നാമത്തെ നിയമം വീട്ടിൽ എല്ലാവരും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ രക്ഷാകർത്താക്കൾ തന്നെ പാലിച്ചു മാത്രമേ കാണൂ. ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ നിശ്ചിത സമയത്ത് വീട്ടിൽ വരണം, 6 മണിക്ക് വീട്ടിൽ കയറണം. ഇതെല്ലാവർക്കും ബാധകമായ നിയമമാണ്, എല്ലാവരും അത് ചെയ്യണം. ഇനി അഥവാ വൈകിയാൽ അത് കൃത്യമായി ഇന്ന കാരണം കൊണ്ടാണെന്ന് നേരത്തെ വിളിച്ച് അറിയിക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക. കുട്ടികളോട് സമയം ചെലവഴിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ അവരെ മറ്റൊരു കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യാനോ ഒക്കെയാണ് കൂടുതൽ സമയവും രക്ഷിതാക്കൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ നോക്കിയാലറിയാം. അതിന് അപ്പുറം അവരെ കേൾക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട് രക്ഷിതാവിന്. കുട്ടികൾ പറയുന്നത് ശ്രദ്ധിക്കുക, കേൾക്കുക. ഒരു അരമണിക്കൂർ സമയം ദിവസേന കുട്ടികളോട് സംസാരിക്കാൻ ചെലവഴിക്കണം. അവർ പറയുന്നത് കേൾക്കാനാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ കുട്ടികളുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടും. ഒന്ന്, രണ്ട്, കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ സംഗതിയും തുടക്കത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും അനാരോഗ്യകരമായ ഒരു സ്വാധീനത്തിലേക്ക് ആ കുട്ടി പോകുന്നുവെങ്കിൽ തുടക്കത്തിലേ തിരിച്ചറിഞ്ഞ് ഇടപെടാനായിട്ട് പറ്റും. 3, ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്തുമാത്രം സത്യസന്ധമായ താല്പര്യം നമുക്കുണ്ട് എന്ന് രക്ഷിതാവിനെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഈ സത്യസന്ധമായ താല്പര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഈ കുട്ടികൾ അനാരോഗ്യകരമായ ബന്ധങ്ങളിലേക്ക് പോകുന്നതായിട്ട് പരാതിപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ വരാറുണ്ട്. അപ്പൊ ഞാൻ ആ മാതാപിതാക്കളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികളോട് തുറന്ന് സംസാരിച്ച് ഈ കുട്ടിയുടെ ഈ നടപടി എന്തുമാത്രം നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് സത്യസന്ധമായി കുട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഏത് മാർഗവും ഉപയോഗിക്കും. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് എന്റെ ഒരു പ്രവർത്തനം കാരണം എന്റെ അച്ഛനോ അമ്മയോ യഥാർത്ഥത്തിൽ വേദനിക്കും, ശരിക്കും വിഷമിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപാട് കുട്ടികൾ അത്തരം രീതികളിൽ നിന്ന് പിൻവാങ്ങുന്നതിനെ പറ്റി ആലോചിക്കാനെങ്കിലും സാധ്യതയുണ്ട്. സ്വയമേവ പിൻവാങ്ങിയില്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടിയെങ്കിലും പിൻവാങ്ങാൻ അവർ തയ്യാറാകും. അതേസമയം അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അച്ഛന്റെ അമ്മയുടെ രീതികളൊന്നും സ്പർശിക്കില്ല. വഴക്കിടുക, വഴക്ക് പറയുക, ശാസിക്കുക എന്നുള്ളത് ഈ വിഷമത്തിന്റെ പ്രകടനമായിട്ട് കുട്ടികൾ മനസ്സിലാക്കില്ല. അതിന് മറ്റ് രീതികളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഈ ബോണ്ടിങ് എന്ന് പറഞ്ഞ സംഗതി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ദിവസേനയുള്ള ഈ അരമണിക്കൂർ ഉപയോഗിക്കേണ്ടത്. അത് കുട്ടികൾ മുതിർന്നാലും കൗമാരത്തിലേക്ക് എത്തിയാലും ഉപയോഗിക്കണം. കൗമാരത്തിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ രീതികൾ മാറണം, ഭാഷ മാറണം. കുട്ടിയോട് വീട്ടിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുട്ടിയുടെ അഭിപ്രായം കൂടെ ചോദിക്കണം. ഇത് എന്റെ വീട് കൂടെയാണ്, ഇവിടെ എനിക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്റെ അഭിപ്രായത്തിനും വിലയുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തണം. ഈ ബോധ്യപ്പെടുത്തലെല്ലാം ഘട്ടം ഘട്ടമായിട്ടുള്ള അവന്റെ വൈകാരിക വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീട്ടിലെ ജോലികളിൽ ചെറിയ ചില പങ്കുകൾ പ്രായത്തിന് അനുയോജ്യമായി
കുട്ടിക്ക് നിർവഹിക്കാൻ കൊടുക്കണം, അതിന് നന്നായിട്ട് ചെയ്യുമ്പോൾ അഭിനന്ദിക്കണം. ഇങ്ങനെയാണ് ആ കുട്ടിയുടെ ഒരു വളർച്ച. അതല്ലാതെ ഒരു ഘട്ടം വരെ സകല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ട്, മലയാളികളെ കുറിച്ച് പൊതുവേ പറയാറുണ്ട്, 18 വയസ്സ് തികയുന്നവരെ കുട്ടി 100% അനുസരണയുള്ള കുട്ടിയായിരിക്കണം. ഒട്ടും അനുസരണയില്ല എന്നുള്ളതാണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി ഞങ്ങളെടുത്ത് വരുന്ന മാതാപിതാക്കളുടെ സ്ഥിരം പരാതി. 18 വയസ്സ് തികയുന്ന ദിവസം ഈ കുട്ടി സകല കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്യണമെന്നും ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. 18 വയസ്സ് തികഞ്ഞ പിറ്റേ ദിവസം വരുന്ന പ്രധാന പരാതി ഒരു ഉത്തരവാദിത്വവും ഇല്ല, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനാണ്. ഇതെങ്ങനെ പെട്ടെന്നൊരു ദിവസം രാവിലെ 18 വയസ്സ് തികയുമ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ ഒരു കുട്ടിയെ കൊണ്ട് പറ്റില്ല. ആ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് കുട്ടിയെ വളർത്തുക എന്നുള്ളത് സാവധാനം ഘട്ടം ഘട്ടമായി സമയമെടുത്ത് നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഇതുവരെ ഈ സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുവഴി വന്നാൽ 18 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എത്തുമ്പോഴത്തേക്കെങ്കിലും എന്റെ ജീവിതം എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ ജീവിതത്തിലെ പരാജയങ്ങൾക്കും വിജയങ്ങൾക്കും ഞാൻ തന്നെയാണ് പ്രാഥമിക ഗുണഭോക്താവ്. അതുകൊണ്ട് മറ്റ് ബാഹ്യമായ എന്തൊക്കെ സ്വാധീനങ്ങളോ കാരണങ്ങളോ ഉണ്ടെങ്കിലും അതിനെ മറികടക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എനിക്ക് ലഭ്യമായ സ്രോതസ്സുകൾ, അത് മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും ആയിക്കോട്ടെ, അതെനിക്ക് ഉപയോഗപ്പെടുത്താം. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതം വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും. ആ ഉത്തരവാദിത്ത ബോധവും ആ ആത്മവിശ്വാസവുമാണ് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതോടൊപ്പം മാധ്യമങ്ങളുടെ മറ്റൊരു സംഗതി ഇവിടെ പറയുകയാണെങ്കിൽ, മാധ്യമങ്ങളിൽ വരുന്ന ഏതൊക്കെ കാര്യങ്ങൾ കാണണം എന്നുള്ളത് എല്ലാവർക്കും തീരുമാനിക്കാവുന്നതാണ്. എല്ലാ മാധ്യമങ്ങളും കണ്ടേ പറ്റൂവെന്ന് നിർബന്ധമില്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾ, ചില പ്രത്യേക തരം ചർച്ചകൾ, അതിന്റെ ആവർത്തനങ്ങൾ കുട്ടികളെ അനാരോഗ്യകരമായി ബാധിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ആത്മഹത്യകളൊക്കെ വന്ന ശേഷം ആത്മഹത്യകളും കുറ്റകൃത്യങ്ങളും എല്ലാം കോപ്പി ക്യാറ്റ് ഫിനോമിന എന്ന് പറയും. അതായത് അനുകരണ സ്വഭാവമുള്ള ആത്മഹത്യകൾ, അനുകരണ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ. ഇപ്പൊ ഏറ്റവും പുതിയ ഈ കുറ്റകൃത്യ സംഭവത്തിൽ തന്നെ ജോളിയുടെ ആ സംഭവത്തിന്റെ വിശദീകരണങ്ങളും കാര്യങ്ങളും സ്വാധീനിച്ചു എന്ന് പറയുന്നു. അതുപോലെ ഒരു പ്രശസ്ത ഹിന്ദി നടൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ചില ഇന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിലൊക്കെ ചില കൗമാരപ്രായക്കാര് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വന്നു. ഇത് സ്വാഭാവികമായും ഉണ്ടാകും. കൗമാരപ്രായക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ അനുകരണ കുറ്റകൃത്യങ്ങളും അനുകരണ ആത്മഹത്യകളും വരാൻ സാധ്യത കൂടുതൽ അവിടെയാണ്. മാധ്യമങ്ങൾ അതിൽ ചില ജാഗ്രതകൾ പുലർത്തേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് പ്രസ് കൗൺസിൽ ആത്മഹത്യയുള്ള റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഥവാ മാധ്യമങ്ങളിൽ ആ കൃത്യമായ ജാഗ്രത എല്ലാ മാധ്യമങ്ങളും പുലർത്തിയില്ലെങ്കിൽ പോലും ഏത് മാധ്യമം കാണണം, എന്തൊക്കെ കണ്ടുകൂടാ, വീട്ടിൽ അതിനൊരു ചർച്ച ഉണ്ടാകേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ച് അത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് അവർ ഏറ്റെടുക്കുക തന്നെ വേണം. ഏത് വിഷയവും എന്ത് പ്രശ്നവും വീട്ടിൽ മാതാപിതാക്കളുമായി തുറന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കണം, അതിനുള്ളൊരു സൗകര്യം ഉണ്ടാകണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം. കാരണം നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ഏറ്റവും ഉത്തമ താല്പര്യമുള്ളത് നമുക്കാണ്. ഏറ്റവും സെൻസിറ്റീവായ വിഷയം പോലും കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആള് നമ്മൾ തന്നെയാണ്. പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും നമുക്കുള്ള അത്രയും താല്പര്യം നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന ബോധ്യം കൂടി ഇതിനോടൊപ്പം. യെസ്, എന്തായാലും ഡോക്ടറോട് ചോദിക്കണമെന്ന് കരുതിയിരുന്ന ഒരു വിഷയത്തിൽ ഡോക്ടർ പ്രതികരണം നൽകുകയും ചെയ്തു. നമ്മൾ ഈ ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്ന ഈ വാർത്തകൾ വരുമ്പോൾ നമ്മളത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ വീര കഥകൾ വാഴ്ത്തിപ്പാടുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ ഇവരെ ഒരു വീര പുരുഷന്മാരാക്കി അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ മെനഞ്ഞിട്ടിരുന്ന കഥകൾ, ആ കഥകൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ ആൽബിനോ ആയ പോലും അത്തരത്തിൽ ഈ പല സംഭവങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലാൽകുമാർ, നമുക്ക് ആ ഒരു വിഷയത്തിലുള്ള ഒരു പ്രതികരണം കൂടി കേട്ട്, കാരണം കൂടുതലും മാധ്യമങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ലാൽകുമാർ. അതുകൊണ്ട് ആ ഒരു എലമെന്റും സ്വാഭാവികമായി തന്നെ വലുതായി നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോ മാധ്യമ വിമർശനം ആവാമോ എന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തിന്റെ കാലമാണ് എങ്കിലും പറയാം. അല്ലല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും ഭരണഘടന തന്നിട്ടില്ല. ഭരണഘടന തന്നിട്ട് Article 19(1)(a) ആണ് നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എനിക്കുള്ള എക്സ്പ്രഷനും നിങ്ങൾക്കുള്ള എക്സ്പ്രഷനും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അധികാരം ഒന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നൊരു ഒരു അപകടകരമായ ഒരു കാര്യം, അത് സമൂഹത്തിനെ ബാധിക്കുന്നൊരു കാര്യം, നമ്മളെപ്പോലുള്ള ആൾക്കാരെ ബാധിക്കുന്നു. നിങ്ങൾ സെൻസേഷണലൈസ് ചെയ്യുന്നു. സെൻസേഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വെണ്ടയ്ക്കാവൽക്കരിക്കുകയാണ്. അത് എം എൻ വിജയ മാഷ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ തലക്കെട്ടുകൾ എന്ന് പറയുന്നത് എന്തിനാണ്, ആ തലക്കെട്ടുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് എന്ന് എം എൻ വിജയ മാഷ് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞപോലെ ആ തലക്കെട്ടുവൽക്കരണം എന്ന് പറയുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ആകുമ്പോൾ വായിച്ചെടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഫക്റ്റ് ദൃശ്യമാധ്യമങ്ങൾക്കുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കേട്ടാൽ മതി, നമ്മുടെ സെൻസറി ഓർഗൻസ് ഇച്ചിലൂടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. മറ്റേ ഒരു ബ്രെയിനോട് ഇൻക്ലൂഡ് ചെയ്താൽ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ വായിച്ചൊരു കാര്യം എടുക്കാൻ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്
ഒരാളെ ഇമ്പാക്ട്, വളരെ സിമ്പിളായിട്ട് നിയമം, നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയമാണ് ജോളി വിഷയം അല്ലെങ്കിൽ കൂടത്തായിക്കോൽ, എത്രമാത്രം സെൻസേഷണലൈസ് ആണ് മാധ്യമപ്രവർത്തകർ കേരളത്തിൽ അത് ചെയ്തത്? അത്രത്തോളം അറ്റൻഷൻ കിട്ടേണ്ട ഒരു വിഷയമാണോ അത്? എന്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ആ വാർത്തയ്ക്കുള്ളതെന്ന് നമ്മൾ വേണമെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്ത് ഞാൻ ഈ സ്ട്രെച്ചിൽ അങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾ എല്ലാ തലത്തിലും ഉത്തരവാദിത്തോട് പെരുമാറുന്നില്ല എന്നല്ല, ചില തലത്തിലെങ്കിലും വെണ്ടയ്ക്കാവൽക്കരണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് അപകടകരമായ കാര്യമാണ്. അത് പരിശോധിച്ച് നിങ്ങൾ തിരുത്തും എന്നുള്ള ധാരണ എനിക്കില്ല. കാര്യം വെണ്ടയ്ക്കാവൽക്കരണമാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത, അതുകൊണ്ട് തന്നെ അത് മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഡോക്ടർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ആത്മഹത്യ മനുഷ്യർ മാത്രം ചെയ്യുന്നതാണ്, ഒരു മൃഗവും ആത്മഹത്യ ചെയ്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ? നിങ്ങൾ ഈ എൻവയോൺമെന്റിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന, നിങ്ങൾ സിംഹമുണ്ട്, പുലിയുണ്ട്, അങ്ങനെ പല ഇതുണ്ട്, അതിനകത്ത് ഒരു ജീവജാലവും ആത്മഹത്യ ചെയ്തില്ല, മനുഷ്യൻ മാത്രമേ ചെയ്തുള്ളൂ. കാര്യം അത് ഒരു ബ്രെയിനുമായിട്ട് മൈൻഡ് ബ്രെയിൻ വർക്കിന്റെ ഒരു ഭാഗമാണ്, ആ സോഷ്യൽ എൻഗേജ്മെന്റിന്റെ ഭാഗമാണ്. അവസാന നിമിഷം വരെ ഒരു മൃഗം ജീവിക്കാനേ നോക്കത്തുള്ളൂ, പക്ഷെ മരിക്കാൻ നോക്കത്തില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് ഡർക്കായും എഴുതിയിട്ടുണ്ട്, ഇത് ഇറ്റ്സ് എ വെരി സോഷ്യൽ ആക്ട്. ഇന്ത്യ സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിൽ എപ്പോഴും ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയം അതാണ്. അപ്പം ഞാൻ മനസ്സിലായി ഇതൊരു സോഷ്യൽ ആക്ട് ആണ്. സോഷ്യൽ ആക്ട് ആണെന്ന് പറയുന്നതിന് ഒരു വലിയ പ്രസക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ സൊസൈറ്റി അവനെ പുഷ് ചെയ്ത് അവന്റെ സൈക്കോളജിക്കൽ കണ്ടീഷൻ മാറ്റുന്നു എന്നാണ് എൻ്റെ എപ്പോഴത്തെയും വാദം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് ഇപ്പൊ പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, ഈ കൊല്ലുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ കൊല്ലുന്ന ആൾക്കാർ ചിലപ്പോൾ കൊല്ലണമെന്നില്ല, അവന്റെ മാനസിക പരിസരം അങ്ങനെ മാറി, ആ അന്തരീക്ഷം അങ്ങനെ മാറി, ചിലപ്പോൾ അവൻ ആത്മഹത്യയായിരിക്കും ചെയ്യുന്നത്. സോ അറ്റ്ലാസ്റ്റ് അതാ പറഞ്ഞത്, നമ്മൾ എപ്പോഴും കൊലപാതകത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കോസ് എടുത്തു കഴിഞ്ഞാൽ അവന്റെ മാനസിക പ്രശ്നങ്ങൾ വഷളാകുന്നു എങ്കിൽ അവൻ ചിലപ്പം അവനെ തന്നെ കൊന്നേക്കാം, വേറൊരാളെ കൊല്ലണമെന്ന് നിർബന്ധമില്ല, അതും നമുക്ക് നിർത്തേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഡോക്ടർ പറഞ്ഞ വിഷയത്തിൽ കൂടെ സഞ്ചരിച്ച് സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഓരോരുത്തരെയും നമുക്ക് ഇതിനകത്ത് പിടിച്ച് നേരെയാക്കാൻ കഴിയൂ. അത് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വീടുകളിൽ നിന്നും ആദ്യം വീടുകളിൽ തന്നെയാണ് വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങളും അതിനകത്ത് ഒരു റോള് പങ്കുവഹിക്കണം. കാര്യം നിങ്ങൾക്കും കുടുംബമുണ്ട്, നിങ്ങളും സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ്, സോഷ്യൽ എൻഗേജ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ പലതിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്നുള്ള ഒരു ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മോശം വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം അത് ഈ മനസ്സിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ തേട്ട് വരികയാണ്. കാരണം ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ കുട്ടികളെ കൊണ്ടുവന്നപ്പോഴാണ് ഇവർ അതിനു മുമ്പ് ചെയ്തിരുന്ന ആ പ്രവൃത്തികളെ കുറിച്ച് എന്താ അതിന്റെ ഒരു വ്യാപ്തി ഡോക്ടറെ പോലുള്ള ആളുകൾക്ക് തന്നെ മനസ്സിലായത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭീകരമായിരിക്കും ആ ഒരു അവസ്ഥ. ഇതിൽ ഒരു വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണല്ലോ, ഇപ്പോൾ രക്ഷിതാക്കൾ മാത്രമാണല്ലോ കുട്ടികളുമായി ഈ ഡോക്ടർമാരെ പോലുള്ള ഇപ്പോൾ ഡോക്ടർ അരണ്യ പോലുള്ള ആളുകളെ സമീപിക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത എത്രയോ കേസുകളുണ്ട്. കൂടാതെ അവിടെയൊക്കെ സംഭവിക്കാനിരിക്കുന്നത് ആ ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിൽ നമ്മൾ നിൽക്കുകയാണ് എന്നുള്ള ഒരു വലിയ ഭയത്തോടെ നമുക്കിത് ഞാൻ സമയം അവസാനിക്കുന്നത് കൊണ്ട് ചുരുക്കുകയാണ്. ആ ഒരു ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആ തിരിച്ചറിവുകളിലേക്ക് നമ്മൾ എല്ലാവരും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ബോധവൽക്കരണം ഇതിന്റെ ഭാഗമായിട്ട് നടക്കട്ടെ. ഈ നമ്മൾ കൂടുതൽ സമയം ഓൺലൈനിൽ ചെലവഴിക്കുമ്പോൾ അതെ ഭയം വേണ്ട, ജാഗ്രത മതി, ആ ജാഗ്രതയിലേക്ക് കിടക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം നന്ദി ഡോക്ടർ അരുൺ, ശ്രീ ലാൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു.